ഹായ് നമസ്കാരം ഷാറൂഖ് സൈഫിക്ക് ഷൊർണൂറിൽ സഹായികൾ ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ സഹായം നൽഗിയ 4 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എന്നുമുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതുവന്നാൽ പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ഈ 4 പേർ ആരൊക്കെയാണെന്നും അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ ഒന്നും തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഷൊർണൂറിലെ 4 പേർ അത് പല തരത്തിൽ ബന്ധപ്പെട്ടവരാണ് മുൻപ് ഇത്തരം ചില സംഘടനകളിൽ പ്രവർത്തിച്ചവരായിരുന്നു എന്നും കേൾക്കുന്നുണ്ട് എന്തായാലും 4 പേർ ഷൊർണൂറിൽ ഈ ഷാറൂഖ് സൈഫിക്ക് പിന്തുണ നൽകിയ അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും നൽകിയ അവനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തവരാണ് ഇവരെല്ലാം ഇങ്ങനെ 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനിയും കൂടുതൽ പേരെ അവിടെ നിന്നും പോലീസ് പിടികൂടാൻ സാധ്യതയുണ്ട് എന്നതാണ് കേൾക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ യുഎപിഎ ചുമത്താൻ ഈ പിന്നെ ഷാറൂഖിനെതിരെ യുഎപിഎ ചുമത്താൻ സർക്കാർ തീരുമാനിച്ചതും പോലീസ് തീരുമാനിച്ചതും അങ്ങനെ യുഎപിഎ ചുമത്തിയിട്ടുണ്ട് അതിനെ പോലും നമ്മൾ ഇതിനു മുമ്പ് തന്നെ പലതരത്തിലും ആരോപണം വന്നിട്ടുണ്ട് ഈ പോലീസ് വെറുതെ ഒരു നരഹത്യയ്ക്ക് മാത്രം കേസെടുക്കുകയും പിന്നെ യുഎപിഎ ചുമത്തുകയോ അതുപോലെ തന്നെ സ്ഫോടന ആയിട്ട് ബന്ധപ്പെട്ട ഈ കേസുകൾ എടുക്കുകയോ ചെയ്യാതെ വെറും ഒരു സാധാരണ കേസാണ് ഈ ക്രിമിനലിനെതിരായിട്ട് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് വന്ന ഷാറൂഖ് സൈഫി എന്ന് പറയുന്ന ഇയാൾക്കെതിരെ എടുത്തത് എന്ന ആരോപണങ്ങളും ഉയർന്നു നിൽക്കുമ്പോഴാണ് പോലീസിന് ചില വിവരങ്ങൾ ലഭിക്കുന്നത് ഇത് ഒരുപക്ഷെ കേരള പോലീസിന് വിവരങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രത്തിലെ പല ഏജൻസികൾക്കും NIA പോലുള്ള പല ഏജൻസികൾക്കും നിരവധി ആന്റി പിന്നെ ടെററിസ്റ്റ് സ്ക്വാഡുകളുള്ള സംസ്ഥാനത്തിന്റെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരും ഇത് അന്വേഷിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ എലത്തൂരിലെ ട്രെയിനിലെ തീവയ്പ് ഒരു ചെറിയ കാര്യമായിട്ട് രാജ്യം കാണുന്നില്ല രാജ്യത്തുള്ള പിന്നെ അന്വേഷണ ഏജൻസികൾ കാണുന്നില്ല അത് ഓരോ സംസ്ഥാനത്തിലെയും അന്വേഷണ ഏജൻസികൾ പ്രത്യേകം പ്രത്യേകം ഈ കേസ് വിലയിരുത്തുന്നുണ്ട് അത് അന്വേഷിക്കുന്നുണ്ട് അത് ഒരു പക്ഷേ അവരുടെ നാട്ടിൽ നടന്നിട്ടുള്ള അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയായിരിക്കാം എന്തായാലും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുമ്പോഴൊക്കെ ഇയാൾ അങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ട് അയാൾക്ക് തോന്നിയതുപോലെ ചെയ്തതല്ല എന്നത് വ്യക്തമായിരിക്കുന്നു നമ്മുടെ കേരള പോലീസിന് മാത്രമാണ് ഇയാൾ ഒറ്റയ്ക്ക് വന്നതാണെന്നുള്ള ധാരണ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് അത് ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ഒരു രീതിയുടെ ഭാഗമായിട്ടായിരിക്കും ഗവൺമെന്റ് അങ്ങനെ ചെയ്തത് ഗവൺമെന്റിന് ചില പിന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആർജവം ഇല്ലാതെയുണ്ട് ധൈര്യമില്ലായ്മയുണ്ട് കാരണം അത് അങ്ങനെ ചെയ്താൽ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് എന്തെങ്കിലും തോന്നുമോ അവരുടെ വിഷമം ഉണ്ടാകുമോ അവരുടെ വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെടുമോ എന്ന ഭയം നമ്മുടെ ഗവൺമെന്റ് ഉള്ളത് കൊണ്ടായിരിക്കും എന്തായാലും 4 പേര് ഈ ഇയാളെ സഹായിച്ചത് ഞാൻ മുമ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 15.5 മണിക്കൂറിലധികം സമയമാണ് ഈ ഷാറൂഖ് സൈഫി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അവിടെ ഈ ഷൊർണൂറിലും പരിസരത്തും കറങ്ങി നടന്നത് തങ്ങിയിരുന്നത് ഈ 15.5 മണിക്കൂർ ഇയാൾ എങ്ങനെ ഒറ്റയ്ക്ക് അവിടെ കഴിഞ്ഞു ഈ ഒറ്റയ്ക്കാണ് വന്നതെങ്കിൽ ഇയാൾ എവിടെ നിന്നാണ് ആഹാരം കഴിച്ചത് ഇയാളെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് ഇയാൾ ട്രെയിനിൽ തീ കത്തിക്കുമ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സല്ല ഇയാൾ പിന്നീട് കണ്ണൂരിൽ നിന്നും പോകുമ്പോൾ ഉപയോഗിച്ചിരുന്നത് അയാൾ പിടിയിലാകുമ്പോൾ ഉപയോഗിച്ച ഡ്രസ്സ് മറ്റൊന്നാണ് അപ്പൊ ഇങ്ങനെ ഇയാൾക്ക് ഈ ഡ്രസ്സുള്ള എങ്ങനെ കൊടുത്തു ഇയാൾക്ക് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടിയത് ഇയാൾ ടിഫിൻ ബോക്സിനകത്ത് ഭക്ഷണം കഴിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അത് വിടന്ന് കിട്ടി ഇയാൾക്ക് ബാക്കി സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് ആരാണ് ഇതെല്ലാം വളരെ വലിയ ചോദ്യമായിട്ട് വിദേശ നമ്മുടെ മറ്റ് ദേശത്തിലെ മറ്റ് ANC കൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ കേരള പോലീസിന് അത് കഴിഞ്ഞിരുന്നില്ല എന്തായാലും 4 പേരും കൂടി ഈ കേസിൽ പിടികൂടിയിരിക്കുന്നു എന്ന വിവരം കിട്ടുന്നു അത് എത്രമാത്രം സ്ഥിരീകരിച്ചു എന്ന് നമുക്ക് ഇതുവരെയും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അതോടൊപ്പം തന്നെ ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട പലരെയും പിന്നെ പിടികൂടാൻ സാധ്യതയുണ്ട് അന്വേഷണം അങ്ങോട്ടേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും യുഎപിഎ ചുമത്തിയതും കൂടെ പശ്ചാത്തലത്തിൽ NIA ഈ കേസ് ഏറ്റെടുക്കാൻ എല്ലാവിധമായ സാധ്യതകളും തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികളിൽ നിന്ന് കിട്ടുന്ന വിവരം ഇത് ഒരു ചെറിയ കാര്യമായിട്ട് കാണാൻ കഴിയാത്ത അവസ്ഥയാണ് കേരളം ഈ തീവ്രവാദികളുടെയും വിധ്വംസക പ്രവർത്തകരുടെയും ഹബ്ബായി മാറുന്നുണ്ടോ എന്ന സംശയം ഉയർത്തുന്നതാണ് നമ്മുടെ എലത്തൂരിൽ നടന്ന ഈ ട്രെയിൻ തീവയ്പ്പും